തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ വൈദിക ദൈവവിളി തിരിച്ചറിഞ്ഞത് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ നിന്നാണ്. ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലൂടെയാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയതും ഒരു വൈദികനാകാനുള്ള വിളി തിരിച്ചറിഞ്ഞതും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ജീസസ് യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഒരിക്കലും ഒരു ജീസസ് യൂത്ത് മിഷൻ നേഴ്സ് പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ജീസസ് യൂത്തിൻ്റെ മിഷൻ നേഴ്സ് എന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അവിടെ നേഴ്സുമാർ, പ്രൊഫഷണലി ട്രെയിൻഡ് നേഴ്സുമാർ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ, റിമോട്ട് ഏരിയകളിലൊക്കെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് വിടാറുണ്ട്. അവർ ഏതെങ്കിലും ഒരു ചെറിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട്, നേഴ്സ് ജോലി ചെയ്തുകൊണ്ട് ആ മേഖലയിൽ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്നു. ആ മേഖലയിലുള്ള യുവജനങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ജീസസ് യൂത്തിൻ്റെ മിഷൻ നേഴ്സ് പ്രൊജക്റ്റ്. ഒരിക്കലും അങ്ങനെ ഒരു മിഷൻ നേഴ്സായി പോയ ഒരു സാധാരണ പെൺകുട്ടി പങ്കുവെച്ച ഒരു സംഭവം ഞാൻ ഓർത്തു പോകുന്നു. ഇവൾ ഒരു നോർത്ത് ഇന്ത്യയിലെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ, ഒരു സിസ്റ്റർമാർ നടത്തുന്ന ഒരു മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു ദിവസം സന്ധ്യാസമയത്ത് വൈകുന്നേരം ഇവളും ഇവളുടെ കൂടെയുള്ള ഒരു നേഴ്സും പിന്നെ ഡോക്ടറും കൂടെ ഒരു 10-25 ബെഡുള്ള ആ ഹോസ്പിറ്റലിലെ വാർഡ് വിസിറ്റിനായിട്ട് റൗണ്ട്സിനായിട്ട് പോവുകയായിരുന്നു. അങ്ങനെ ആ പേഷ്യൻസിനൊക്കെ റൗണ്ട്സ് ഏകദേശം കഴിയാറായപ്പോൾ ഡോക്ടർ, കൂടെയുള്ള ഡോക്ടർ ഈ നേഴ്സിനോട് പറയുകയാണ്, ഡ്യൂട്ടി റൂമിൽ പോയിട്ട്, ഡോക്ടറിൻ്റെ ഡ്യൂട്ടി റൂമിൽ പോയിട്ട് എന്തോ ഒരു മെഡിസിനോ എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് വരുവാൻ, ഡോക്ടറിൻ്റെ ടേബിളിലിരുന്ന ഒരു മെഡിസിൻ എടുത്തുകൊണ്ട് വരുവാനായിട്ട് ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയാണ്. ഇവള് പതിയെ ആ ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയിട്ട് ആ റൂമിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് ആ സാധനം ടേബിളിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവൾക്ക് മനസ്സിലായി, ഇതാ ഡോക്ടർ റൂമിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ ഡോക്ടർ റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഡോക്ടർ വാതിലടച്ചു. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, ഇതൊരു ട്രാപ്പാണ്. അവളെ ഡോക്ടർ ഒരു കെണിയിൽ പെടുത്തുകയായിരുന്നു. ഡോക്ടറിൻ്റെ ഒരു തന്ത്രമായിരുന്നു ഒറ്റയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുവരുവാനും അവളെ നശിപ്പിക്കാനുമായിട്ടുള്ള ഡോക്ടറിൻ്റെ ഒരു തന്ത്രമായിരുന്നു. അവൾ മനസ്സിലായി, അവളൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ഡോക്ടറിൻ്റെ ഡ്യൂട്ടി റൂം എന്ന് പറയുന്നത് മാറിയൊരു സ്ഥലമാണ്. സാധാരണ എല്ലാവരും ഉള്ള സ്ഥലത്തുനിന്ന് സ്വല്പം മാറിയാണ്. ഇവിടെ കിടന്ന് ഇനി ഇവൾ ഒച്ച വെച്ച് കരഞ്ഞാലും ആരും കേൾക്കുകയില്ല. ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ ഒരു ഡോക്ടർ തിന്മ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവളെ കടന്നു പിടിക്കാനായിട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ് വളരെ, അവളുടെ ഒരു ശരീരപ്രകൃതിയും കൂടെ ഞാൻ പറയാം, വളരെ മെലിഞ്ഞ ഒരു ശരീരപ്രകൃതിയുള്ള, നമ്മൾ കണ്ടാൽ വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത വെറുമൊരു സാധാരണ പെൺകുട്ടി. അവളിങ്ങനെ പറഞ്ഞു. ആ ഡോക്ടർ അവളെ കടന്നു പിടിക്കാനായിട്ട് വന്നപ്പോൾ അവളുടെ കഴുത്തിൽ അവൾ ധരിച്ചിരുന്ന ഒരു കൊന്തയുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അവൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന, കഴുത്തിൽ ധരിച്ചുകൊണ്ടിരുന്ന ഒരു കൊന്ത. അവൾ പറഞ്ഞു, ഒരു കൈകൊണ്ട് ആ കൊന്തയിൽ അവൾ മുറുകെ പിടിച്ചു, മറ്റേ കൈകൊണ്ട് അവൾ ആ തന്നെ പിടിക്കാനായിട്ട് വന്ന ഡോക്ടറിനെ ശക്തിയോടെ പുറകോട്ട് തള്ളി, ശക്തിയോടെ മറ്റേ കൈകൊണ്ട് പുറകോട്ട് തള്ളി. അവൾ പറഞ്ഞു, ഒരു ഫുട്ബോളിൽ നമ്മൾ തൊഴിക്കുമ്പോൾ എങ്ങനെ ഒരു ഫുട്ബോൾ പൊങ്ങി പറന്നു പോകുന്നോ, അതുപോലെ ആ ഡോക്ടർ എന്തോ ഒരു അമാനുഷ്യ ശക്തി തള്ളിയതുപോലെ പുറകോട്ട് മാറിപ്പോയി, പുറകോട്ട് തള്ളി എറിഞ്ഞുപോയി. ആ ഒരു സമയത്ത്
ആ ഒരു സമയത്ത് അവൾ ഓടി വന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങി അവൾ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തി. അവൾ വന്ന് ഡോക്ടറേയും സിസ്റ്റർ ഇൻചാർജിനോട് റിപ്പോർട്ട് ചെയ്തു, സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തി. അതിൻ്റെ ആ കൊച്ചു പറഞ്ഞു, ആ പെൺകൊച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്, അന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ കഴിവല്ല, അന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ ശക്തിയല്ല, അന്ന് എന്നെ രക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ്. ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന റോസറിയെ മുറുകെ പിടിച്ച് വലതുകരം കൊണ്ട് ആ വ്യക്തിയെ തള്ളി അവൻ ഒരു പന്ത് പറന്നു പോകുന്ന പോലെ പറന്നുപോയി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ശക്തി ആ പെൺകുട്ടി പറഞ്ഞത് ഞാൻ ഓർത്തു പോകുന്നു. നമ്മൾ ഒരു കൊന്ത ധരിക്കുന്ന വ്യക്തിയാണോ, പ്രാർത്ഥിച്ച് ഒരു കൊന്ത ധരിക്കുന്ന വ്യക്തിയാണോ, നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രത്യേകിച്ച് തിന്മയുടെ ശക്തികളെ എതിരിടുവാൻ, പാപ സാഹചര്യങ്ങളെ എതിരിടുവാൻ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ശക്തി നമുക്കുണ്ടാകും. നമുക്ക് ഒരു ജപമാല നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ജപമാല ഭക്തിയുള്ളവരായി നമ്മൾ തീരണം, ജപമാല പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ തീരണം. സാധിക്കുമെങ്കിൽ ഒരു നമ്മുടെ കഴുത്തിൽ വെഞ്ചരിച്ച ഒരു ജപമാല നമ്മൾ ഇടുകയാണെങ്കിൽ അവിടെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യവും സഹായവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും തിന്മയെ എതിരിടുവാൻ. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരായി നമുക്ക് തീരാം. പരിശുദ്ധ അമ്മ നമ്മുടെ ചുറ്റും ഒരു ചുറ്റുമതിലായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ. പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.